നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ പരസ്യ നിലപാടുകൾ പലതും ഇടതുപക്ഷത്തിന് എതിരെന്ന നിഗമനത്തിലാണ് സി പി എം. ഈ സാഹചര്യത്തിൽ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കെ ബി ഗണേഷ് കുമാറിനോട് സി പി എം പരോക്ഷമായി ആവശ്യപ്പെട്ടേക്കും. അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഗണേഷിന്റെ പ്രസ്താവനകളിൽ സി പി എം അതൃപ്തിയും അറിയിക്കും. ഈ നിലയിൽ ഗണേഷിന് ഇടതുപക്ഷത്ത് തുടരാനാകില്ല എന്ന വിലയിരുത്തൽ നേരിട്ട് സി പി എം അറിയിക്കാനും സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന്റെ പൊതുനയങ്ങൾ മുന്നണിയിലുള്ളവർ അംഗീകരിക്കണമെന്നതാണ് സി പി എമ്മിന്റെ പക്ഷം. ഇതിന് വിരുദ്ധമായാണ് ഗണേഷിന്റെ പ്രസംഗങ്ങളെന്നും സി പി എം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. സി പി എം പ്രകോപിപ്പിക്കുന്നത് തുടരുകയാണ്. സി പി എമ്മിനെ പ്രകോപിപ്പിക്കുന്നതാണ് ഗണേഷിന്റെ പല രീതികളും. ഗണപതി മിത്ത് വിവാദത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഗണേഷ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരസ്യമായി വിമർശിച്ചതിന് സമാനതകളില്ലാത്ത സംഭവമായാണ് സി പി എം കാണുന്നത്. തന്നെ പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ല എന്നായിരുന്നു വിമർശനം. പൊതുവേദിയിലെ ഈ വിമർശനം ഈ റിയാസിനെ താറടിച്ച് കാണിക്കാനായിരുന്നുവെന്നാണ് സി പി എം വിലയിരുത്തുന്നത്. അനാവശ്യമായി ജി സുധാകരനെ വിവാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കയ്യടി നേടാനുള്ള ഈ നീക്കം ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ നിലപാട്. അതിനിടെ ഗണേഷിന് സമാനമായ അഭിപ്രായ പ്രകടനം ജി സുധാകരനും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഗണേഷിനെതിരെ സി പി എം നിലപാട് എടുത്തിരിക്കുന്നത്. ഫലത്തിൽ പൊതുമരാമത്തിനെ വിമർശിക്കുന്നവർ പാർട്ടി ശത്രുക്കളാണ് എന്ന സന്ദേശം നൽകും. ജി സുധാകരന്റെ പ്രതികരണത്തെ തൽക്കാലം അവഗണിക്കും. സി പി എമ്മിനുള്ളിൽ ചർച്ചകൾ ഒഴിവാക്കാനാണ് ഇത്. പാർട്ടിയിൽ വലിയ ചുമതലകളൊന്നും തന്നെ സുധാകരന് ഇപ്പോഴില്ല. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ അവഗണിക്കുന്നത്. എന്നാൽ ഗണേഷിനെയും താക്കീത് ചെയ്യുകയും ചെയ്യും. ഇടതുപക്ഷത്തെ ഗണേഷ് കൈവിട്ടാലും കുഴപ്പമില്ല എന്നാണ് സി പി എം നിലപാട് എന്നാണ് സൂചന. ഗണേഷിന്റെ സുധാകര സ്തുതി ഇങ്ങനെ. മന്ത്രിയായിരിക്കെ ജി സുധാകരനാണ് പത്തനാപുരത്ത് റോഡിന് പണം അനുവദിച്ചത്. അദ്ദേഹത്തിനുള്ള നന്ദി കൈയടിച്ചറിയിക്കണം. മന്ത്രി റിയാസിന്റെ പടം വെച്ച സ്ഥാനത്ത് യഥാർത്ഥത്തിൽ ജി സുധാകരന്റെ പടമായിരുന്നു വെക്കേണ്ടിയിരുന്നത്. ജി സുധാകരന്റെ കാലത്ത് 6 കോടിയോളം രൂപയാണ് റോഡ് വികസനത്തിനായി അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വേണ്ട രീതിയിൽ പണം അനുവദിക്കുന്നില്ല. ഇക്കാര്യം താൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം, ഇവരൊക്കെ കാളൊക്കെ മുൻപ് 20 വർഷം താൻ മന്ത്രിയായിരുന്നു. നിയമസഭയിൽ സീനിയോറിറ്റി ഒക്കെ ഉണ്ട്. ആ ഒരു മര്യാദ റോഡ് ആവശ്യങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഫലത്തിൽ റിയാസിനെ എല്ലാ അർത്ഥത്തിലും കുറ്റപ്പെടുത്തുകയാണ് ഗണേഷ് കുമാർ ചെയ്തത്. ഇങ്ങനെ ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്ന ആളിനെ പുനഃസംഘടനയിൽ സി പി എം മന്ത്രിയാക്കില്ല എന്നാണ് സൂചന. അങ്ങനെ വന്നാൽ ഗണേഷ് മുന്നണി മാറാനും സാധ്യത ഏറെയാണ്. ഗണേഷും ഇടതുമുന്നണിയുമായുള്ള ബന്ധം വഷളാകുന്നുവെന്ന വിലയിരുത്തലിൽ യു ഡി എഫ് എത്തിയിട്ടുമുണ്ട്. ഗണേഷ് കുമാറിനെ ഉൾപ്പെടെ എത്തിച്ച് മുന്നണി വിപുലീകരിക്കാനാണ് ലക്ഷ്യം. സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി പരാമർശ വിവാദത്തിൽ എൻ എസ് എസിനൊപ്പമായിരുന്നു ഗണേഷ് കുമാർ നിന്നത്. എന്തായാലും അങ്ങനെയെങ്കിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം, ഗണേഷ് കുമാറിന് പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം ഇല്ലാതിരിക്കുമോ ഉണ്ടാകുമോ നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിൽ ആവുകയാണ്.